ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയിട്ടും പ്രമേഹം എന്ന രോഗത്തിന് അടിമപ്പെട്ട് അതിജീവനത്തിന്റെ മാർഗം തേടുകയാണ് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ ഷാഹുൽ അമീദ് എന്ന 60 വയസ്സുകാരൻ. ഒരൊറ്റ ഷോട്ടിൽ എടുത്തു തീർക്കാനാവില്ല ഷാഹുൽ ഹമീദ് എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറിന്റെ ജീവിതം. 1974 തുടങ്ങിയ ഛായാഗ്രഹണം. നിരവധി പത്രങ്ങൾക്ക് അദ്ദേഹം ചിത്രമെടുത്തു കൊടുത്തിട്ടുണ്ട്. ആദ്യം ദേശാഭിമാനി പത്രത്തിൽ 7 വർഷത്തോളം ഛായാഗ്രാഹകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. പിന്നീട് മാതൃഭൂമി പത്രത്തിനു വേണ്ടി ദീർഘകാലം അദ്ദേഹം ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചു. 1980-1984 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, MGR, മുരളി മനോഹർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് എടുത്തു കൊടുത്തിരുന്നു. 1986 ഇടുക്കിയിൽ നടന്ന വീരപ്പന്റെ ആനവേട്ടയിൽ റിസർവോയറിൽ തുമ്പിക്കൈ വെട്ടിമാറ്റി പൊങ്ങിക്കിടക്കുന്ന ആനയുടെ ജഡം അതിസാഹസികമായി ഇദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയിരുന്നു. മനോരമയിൽ 1984 കാട്ടിലെ ആനയ്ക്ക് കഷ്ടകാലമെന്നും പറഞ്ഞ ഒരു ലേഖനം സിബി കാട്ടാമ്പള്ളി എഴുതി. അതിലെൻ്റെ ബൈലൈനോടുകൂടി നല്ല ചിത്രങ്ങളുണ്ടായിരുന്നു. ആന രണ്ട് കുട്ടികളെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ ആയിട്ട്, പിന്നെ അത് ഒരു ബോട്ടിൻ്റെ മുകളിൽ കയറിയിരുന്ന് അങ്ങനെ ഇടുക്കി തേക്കടി ജലാശയത്തിൽ നിന്ന് എടുത്ത്, പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ആനവേട്ട നടന്നു ഇടുക്കിയിൽ. അത് ആനയുടെ തുമ്പിക്കൈ വെട്ടി കരയിലിട്ട് കൊമ്പെടുത്തതിന് ശേഷം റിസർവോയിൽ തള്ളി അതിങ്ങനെ ചീഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു ചെറിയ വള്ളത്തിലാണ് പോയത്. ഈ കൂവ മാന്താൻ പോണവരുടെ വള്ളം, ആ വള്ളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മീറ്ററോളം നീളമുള്ളൂ. അതിൽ ഞങ്ങൾ 3 പേര് പോയി. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇതിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചിരട്ട അയാൾ എടുത്തു തന്നു. അതുകൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കളഞ്ഞ് 1 മണിക്കൂറിന് മേലെ യാത്ര ചെയ്താണ് അതിൻ്റെ അടുത്തെത്തിയത്. അങ്ങനെ സാഹസികമായി. പിന്നെ ഇടമലക്കുടിയിലെ ആദിവാസികൾ 80-ൽ ഈ അതിസാരം ബാധിച്ച് മരിച്ചപ്പം ആനമുടിയുടെ താഴ്ത്തൂടെയൊക്കെ പോയി ഇടമലക്കുടിയിലെത്തി ചിത്രങ്ങളെടുത്തു. ഈ ചിത്രത്തിന് കോഴിക്കോട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നടത്തിയ ചിത്ര പ്രദർശനത്തിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും ഛായാഗ്രാഹകനായി തിളങ്ങി നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം 2000-ലാണ് കാഴ്ചമങ്ങി ഇരുട്ടിലേക്ക് വീഴുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖബാധിതനാണെന്ന് ഷാഹുൽ ഹമീദ് അന്ന് തിരിച്ചറിഞ്ഞു. ഈ അസുഖത്തിലൂടെ തൻ്റെ കണ്ണുകൾക്കാണ് മങ്ങലേൽക്കുന്നതെന്നറിഞ്ഞിട്ടും അദ്ദേഹം തളർന്നില്ല. ഇപ്പോൾ ഈ അസുഖം ഞരമ്പുകളെയും ബാധിച്ചിരിക്കുകയാണ്. അലോപ്പതി ട്രീറ്റ്മെൻറ്റിൽ യാതൊരുവിധ പുരോഗതിയുമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആയുർവേദത്തിലേക്ക് ചികിത്സ മാറ്റുകയായിരുന്നു. ഈ ചികിത്സ കൊണ്ട് കുറച്ചു മാറ്റമെങ്കിലും വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇങ്ങനെ രോഗിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 രോഗിയാണ്. അപ്പോൾ അവൻ്റെ ഭാവി എന്താവും? ഞാനതെൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോനെ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ഇന്നും കൂടെ എൻ്റെ സുഹൃത്ത് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. പിന്നെ എല്ലാ നല്ല മനസ്സുള്ള മനുഷ്യർ ധാരാളം ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ മനസ്സ് വെച്ചാൽ മതി മുന്നോട്ട് പോകാൻ. ഈ നല്ലവരായ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. കാര്യങ്ങൾ അവർ അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ സഹകരിക്കുന്ന ധാരാളം പേരുണ്ട്. പിന്നെ മറ്റോ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയാനോ ചോദിക്കാനോ ആരുടെയും നമ്പറുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ വിളിച്ച് മെസ്സേജ് വിടുവോ വല്ലതൊക്കെ ചെയ്യാൻ പറ്റും. മെസ്സേജ് നമ്മുടെ എന്നെ കൊണ്ടാവില്ല, ആരെങ്കിലും കൊണ്ട് വിടിയിക്കാൻ കഴിയുന്നേ ഉള്ളൂ. അതൊന്നും അടിക്കാനും വിളിക്കാനും ഒന്നും സാധിക്കില്ല. ഇൻസുലിൻ സർക്കാർ വകയാണ് നൽകുന്നത്. മറ്റു മരുന്നുകളൊന്നും വാങ്ങാൻ പോലും കാശില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുകയാണ് അദ്ദേഹം. തൊഴിലിൻ്റെ അധിക ഭാഗവും അദ്ദേഹം ജന്മനാടായ ഇടുക്കിയിലെ തൊടുപുഴയിലാണ് പ്രവർത്തിച്ചത്. സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ലാത്ത ഇദ്ദേഹം ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. 42 വയസ്സുകാരിയായ ഭാര്യയ്ക്കും കണ്ണിന് അസുഖമുള്ളതുകൊണ്ട് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇവരുടെ മുമ്പിലില്ല. ഏകമകനായ 8 വയസ്സുകാരൻ മുഹമ്മദ് റാഫിയിലാണ് ഇവരുടെ സ്വപ്നം. സമൂഹത്തിനും നല്ല മനസ്സിനുടമയുമായ ആരെങ്കിലും സഹായഹസ്തവുമായി എത്തിയാൽ അത് ഈ കുടുംബത്തിന് വലിയ ആശ്വാസമായി തീരും. പിന്നെ ആരും നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും വെറും കൈയോടെ വിടാറില്ല. ഞാൻ ആവശ്യപ്പെട്ട് അങ്ങനെ പോയിട്ടില്ല, എന്നാലും അങ്ങനെ വിടാറില്ല. അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, മറ്റൊന്നുമല്ല. CCV News, കൊണ്ടാഴി.